വത്സമ്മ സണ്ണി റാന്നിയിൽ നിന്നും വരുന്നു. 16/2/2019 ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് ഡൽഹിയിലൊരു നേഴ്സായിരുന്നു. 3 വർഷം അവിടെ ജോലി ചെയ്തു. അവൾക്ക് അവിടുത്തെ വലിയ സാലറി ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് അവൾക്ക് സൗദിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ നാട്ടിലോട്ട് പോവാ, സൗദിക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് സൗദി ഇവിടെ വന്ന് നാട്ടിൽ വന്ന് പരീക്ഷ എഴുതി. മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ കൈ കൊടുത്തു വിട്ടു. പരീക്ഷ എഴുതി പാസ്സായി. കഴിഞ്ഞ 2021 സൗദി നവംബറിൽ സൗദിക്ക് പോകാനുള്ള എല്ലാം ശരിയായി. പോകാനിരുന്നതിൻ്റെ 2 മാസം മുൻപാണ് പപ്പ മരിച്ചത്. അതുകൊണ്ട് ഡിസംബറിലേക്ക് പോകാൻ മാറ്റി വെച്ചു. അത് പോയി കഴിഞ്ഞ് മോള് പോകുന്നതിന് മുമ്പ് അമ്മ പിന്നെ പുറകെ ഒരനുഗ്രഹവും കൂടി എനിക്ക് തന്നു. ഞാൻ മോൾക്കൊരു ജോലിയാണ് ആഗ്രഹിച്ചത്. പോകുന്നതിന് മുമ്പ് അവൾക്കൊരു വിവാഹം കൂടി വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ചേട്ടത്തിയാണ് കൊണ്ടുവന്നത്. കല്യാണം 1 വർഷമായി പോയി. പിറ്റേ വർഷം വന്നപ്പോൾ എൻ്റെ മോടെ വിവാഹവും നടന്നു. അവൾ അപ്പം മോൻ പിന്നെ അവർ അവൾ സൗദിക്ക് തന്നെ പോയി. അപ്പം മോൻ പറഞ്ഞു, അവിടുന്ന് റിസൈൻ ചെയ്ത് പോയി, നമുക്ക് ദുബായിൽ 2 പേർക്കും കൂടി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നു. വന്നപ്പോൾ 1.5 വർഷത്തോളം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. ജോലിയൊന്നും ശരിയായില്ല. 2 പ്രാവശ്യം നാട്ടിൽ ദുബായിക്കുള്ള പരീക്ഷ എഴുതിയിട്ടൊന്നും പാസ്സായില്ല. പിന്നെ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്ത് വിട്ടു പോയി പരീക്ഷ എഴുതി. അപ്പോൾ 2 വട്ടം എഴുതിയിട്ടും പാസ്സാകഞ്ഞപ്പം മോൻ പറഞ്ഞു, ഇനി ദുബായിൽ വന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ദുബായിൽ ചെന്നു. മോള് പരീക്ഷ എഴുതി പാസ്സായി. ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബമായി സുഖമായിട്ട് ജീവിക്കുന്നു. 2-ാമത്തെ മോള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 6 മാസത്തെ കോഴ്സ് ഓൺലൈൻ വഴിയായിരുന്നു. പഠിച്ചിറങ്ങി 2 മാസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനും മോളും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഞാൻ അന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവിനോട്. എനിക്കൊരു കൂട്ടില്ല. എൻ്റെ ഇളയ മോക്കെങ്കിലും റാന്നിയിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായേനെന്ന് ഞാൻ എൻ്റെ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ബസ്സേലിരുന്നപ്പോൾ എന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മർത്തോമ്മയെന്ന് വിളിച്ച് എൻ്റെ കുഞ്ഞ് നാളെ അവിടെ ഇതിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞാൻ ഇവിടെ നിന്ന് ചെന്ന് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് ചെന്നു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മോൾ അവിടെ ജോലിക്ക് കയറി. ആ മാത്രമേ അനുഗ്രഹം അമ്മ മാതാവ് തന്നു. അതുപോലെ എനിക്കൊരു മൂലക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വരും, പിന്നെ പോകും. ഞാൻ എന്നാലും മരുന്നൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല. 4 വർഷമായിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ മാതാവിൻ്റെ തൈലം പുരട്ടി, അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറി. എൻ്റെ ആങ്ങളയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. അവൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും ഡോക്ടർമാർ കൈ ഉപേക്ഷിച്ചു. 100% രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ റാന്നി നിന്ന് എൻ്റെ ആങ്ങളെ കാണാനായിട്ട് ചെന്നു. ചെന്ന് ഞാൻ എൻ്റെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റും എൻ്റെ തൈലവും കൂടി ആയിട്ടാണ് ഞാൻ ചെന്നത്. ഐ സി യുവിൽ കയറ്റത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് കയറിയേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് ഞാൻ അവൻ സംസാരിക്കത്തില്ല. തലയ്ക്ക് അത്ര ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുകയാണ്. രക്ഷപ്പെടത്തില്ല, സംസാരിക്കത്തുമില്ല. വായിലും മൂക്കിലും എല്ലാം കൂടി ഇതിട്ടിരിക്കുവാണ്. കണ്ടിട്ട് വളരെയധികം വിഷമം. ഞാൻ ഐ സി യുവിൽ കയറി ആ ലോക്കറ്റ് തലയുടെ അവിടെ വെച്ചു. ഞാൻ തൈലം അവൻ്റെ തലയിലുമൊക്കെ പുരട്ടി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു. അവൻ സംസാരിക്കാൻ തുടങ്ങി. ചെറുതായിട്ട് വർത്തമാനം പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും അവൻ്റെ രോഗം മാറി. നല്ല മിടുക്കനായിട്ട് ഇപ്പോൾ അവൻ നടക്കുന്നു. അതുപോലെ എൻ്റെ ആങ്ങളയുടെ മോനെ ഒരു കള്ളക്കേസിൽ കൂട്ടുകാരെല്ലാം കൂടി അകപ്പെടുത്തി അവനെ ജയിലിലാക്കി. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ജയിലിൽ നിന്ന് വെറുതെ വിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് ഓരോരോ അനുഗ്രഹം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കാലിൽ തിളച്ച എണ്ണ വീണ്. തിളച്ച എണ്ണ വീണിട്ട് എൻ്റെ കാല് പൊള്ളേണ്ടതായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് കൃപാസനത്തിലെ തേനെടുത്ത് പുരട്ടി. ഒന്ന് പൊള്ളാൻ പോലും എൻ്റെ അമ്മ മാതാവ് അനുവദിച്ചില്ല. എന്നെ കൈവെള്ളയിലാണ് എന്നെ എൻ്റെ കുടുംബത്തെയും നോക്കുന്നത്. വലിയ അനുഗ്രഹങ്ങൾ ദിവസം പ്രതി 2019 അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഇതുമില്ല. എൻ്റെ അമ്മേനെ വിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പിന്മാറത്തില്ല. അതുപോലെ ഓരോ അനുഗ്രഹം ഞാൻ പ്രേക്ഷ എൻ്റെ അത് കൂട്ടുകാരിയാണ്. കൂട്ടുകാരിക്ക് പെടലിക്ക് വേദന, പെടല് തിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഭർത്താവ് മദ്യപാനിയാണ്. ഇതെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ചേച്ചി ചേച്ചി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് തോന്നുന്നത്, എനിക്ക് പെടലിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൾ എൻ്റെ കൂടെ വാ, ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൊണ്ടുവന്നു
ഇവക്ക് ഉടമ്പടി എടുത്തിരിക്കുവാണ്. ഇപ്പോൾ അതുപോലെ എൻ്റെ ഒത്തിരി കൂട്ടുകാരികൾ രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഓരോ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് അവർക്കെല്ലാം അനുഗ്രഹം നേടിയിരിക്കുകയാണ്. അവർ രണ്ട് കൂട്ടുകാരികളുണ്ട്. ഒരു കൂട്ടുകാരിക്ക് രണ്ട് മക്കൾക്ക് ഒരു ജോലിയില്ലാതെ വളരെയധികം ഭാരപ്പെട്ട് നിന്നു. ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് രണ്ട് പേർക്ക് നല്ല ജോലി ഇപ്പോൾ കൊടുത്ത് അനുഗ്രഹിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഓപ്പറേഷൻ വയറ്റിൽ മുഴയുണ്ടെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. രണ്ട് ആശുപത്രി ചെന്നപ്പോഴും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ ഈ ഞാൻ ചേച്ചിക്ക് വിശ്വാസമാണ്, ഞാൻ ഉപ്പും തൈലവും തരാമെന്ന് പറഞ്ഞ് ആ തൈലം വയറ്റിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ചേച്ചിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ചേച്ചി ആശുപത്രി ചെന്ന് നോക്കിയപ്പോൾ വയറ്റിലൊരു മുഴയില്ല, ഓപ്പറേഷനും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നാൽ പോരാ, ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ്. ഇങ്ങനെ ഇത്രത്തോളം അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലും കുടുംബ പ്രാർത്ഥനയിലും കുടുംബ യൂണിറ്റിലും യോഗത്തിലും ഒക്കെ കൊണ്ട് പത്രം വിതരണം ചെയ്യും. കാരുണ്യപ്രവൃത്തി എന്നെക്കൊണ്ട് കഴിയാവുന്നത്രയും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പൈസയായിട്ടും ഭക്ഷണമായിട്ടും തുണി ഡ്രസ്സായിട്ടെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആരുടെയും വിഷമം എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ആർക്കെങ്കിലും വയ്യെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആവശ്യാനുസരണം ഉപ്പും തേനും വാങ്ങിച്ചുകൊണ്ടാണ് പോണത്. ഉപ്പും തേനും ഒക്കെ വാങ്ങിച്ച് ഞാൻ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി അവരെല്ലാം സൗഖ്യമായിട്ടുണ്ട്. ഞാൻ മൂലം അഞ്ച് പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. യോഹന്നാൻ എഴുതിയ 1:2 ആറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഉടമ്പടിയെടുത്ത് കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുന്ന ഓരോ മക്കളും തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ അവരിന്ന് അവർ മൂലം മറ്റുള്ളവർക്കും കൂടെ കിട്ടുന്ന കൃപകൾ, തങ്ങൾ ഉടമ്പടിയെടുത്ത് തങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ആത്മീയമായി കർത്താവിലേക്ക് ഉയരുവാനുമൊക്കെ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അയൽവക്കക്കാരും തങ്ങളറിയുന്നവരുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കും ആ കൃപകളൊക്കെ ലഭിക്കാൻ ഇടയാകുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഇതൊക്കെ ഇന്ന് ഒരു പുതിയ ഒരു പന്ഥാവിലേക്ക് ഉടമ്പടിയുടെ മക്കൾ തങ്ങളുടെ കൂടെ കൂട്ടി ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വത്സമ്മ സണ്ണി എന്ന ഈ മകൾക്ക് തൻ്റെ കുടുംബത്തിന് കിട്ടിയ ഓരോ കൃപകൾ പറയുമ്പോൾ അത് ഈ മകൾക്ക് മാത്രം കിട്ടിയ കൃപയായിട്ട് നമുക്ക് തോന്നുമ്പോഴും തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റുള്ളവരെ എങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഇങ്ങോട്ട് കൊണ്ടുവരുവാനായിട്ടൊക്കെയുള്ള ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹവും ആവേശവുമാണ് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ അർഹയാക്കിയിരിക്കുന്നത്. അങ്ങനെ താൻ ഇന്നീ തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊക്കെ പറയുന്ന ഓരോ മക്കളുടെയും വാക്കുകൾ അതവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.